Anju's home valleyக்கு എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് നല്ലൊരു ബട്ടർ ചിക്കന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റ് ആണ്. 1 ടീസ്പൂണോളം പേസ്റ്റ് ഉണ്ട്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മൾ കുറച്ച് അതായത് ഒരു നാരങ്ങയുടെ നീരും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ചിക്കന് ഒരു റെഡിഷ് കളറാണ്. അപ്പോൾ അതിനൊരു നല്ല കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറോളം നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇവിടെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ വെളിയിലോ വെക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഒരു അരമണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കനെ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ചിക്കനെല്ലാം കൂടെ നമുക്ക് ഈ ഒരു വെജിറ്റബിൾ ഓയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ എടുക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് എല്ലോട് കൂടിയ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പം അതിനെ നമുക്ക് നന്നായിട്ട് ഇതിലിട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടനുണ്ട്, അതിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതോടൊപ്പം ഒരു ബെല്ലൈക്കനുണ്ട്, അതിൽ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇവിടെ നിന്നൊന്നെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്. നമ്മുടെ ചിക്കനൊക്കെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതിനാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എടുക്കാറാകുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമുക്കിതിനെല്ലാം കൂടെ ഒന്ന് എടുക്കാം. ഈ ഒരു ചിക്കനെ എടുക്കാം നമുക്ക്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടിയോളം കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ സവാളയാണ് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ചാണ് എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തക്കാളിയാണ്. അപ്പം ഇവിടെ ഞാനൊരു വലിയ 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചതാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ആ ഓയിലും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രൈ ചെയ്യാൻ നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. ആ ഓയിലിൽ കുറച്ച് ഫ്ലേവർ ഉണ്ടല്ലോ, നമ്മൾ ആ വറുത്ത മസാലയൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അതിലൊന്നൊരു 2 ടീസ്പൂൺ ഓയിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അനുസരിച്ച് അതൊന്ന് വഴന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഓയിലും ബട്ടറും ഒക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ തക്കാളി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മളിതിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകണ്ട. നമുക്കിതിനെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ഒന്ന് വാടി വന്നാൽ മതി, എല്ലാം ഒന്ന് നന്നായിട്ട് വാടി വന്നാൽ മതി. അപ്പോൾ അതുവരെയാണ് നമ്മൾ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ കാഷ്യൂനട്ടൊക്കെ ചേർക്കുന്നത് നമുക്ക് നല്ല ഈ ഒരു കറിക്ക് നല്ലൊരു ക്രീമി ആകാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കുക എന്തോരം വേണമെന്നൊക്കെ. ഞാനിവിടെ ഒരു ഇച്ചിരി നല്ല ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ടുണ്ട് കാഷ്യൂനട്ട്. നമ്മളിപ്പോൾ തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോണൊക്കെ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. അതിൽ ഇപ്പോൾ നമ്മളെല്ലാം ഒന്ന് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസിന്റെ ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലെ ആ ഒരു എല്ലാ ഇന്നും കൂടെയുള്ള വെള്ളമുണ്ട് വെള്ളം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനു മുമ്പ് നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ സവാളയിലൊന്നും ചേർത്ത് കൊടുത്തില്ല അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ഒരു ചിക്കന് ആവശ്യത്തിനുള്ള ഗ്രേവി നമ്മൾ കുറച്ച് എന്തോരം ഗ്രേവിയാണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് നമുക്കിതിനെ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കാരണം ഇത് പെട്ടെന്ന് നമ്മുടെ ദേഹത്തോട്ടൊക്കെ നല്ലതായിട്ടൊന്ന് തെറിക്കുന്നുണ്ട് അപ്പം നമ്മളത് ഒന്ന് സൂക്ഷിക്കണം നമ്മുടെ കയ്യിലൊക്കെ പെട്ടെന്ന് വീഴുന്നുണ്ട് ഇങ്ങനെ തെറിച്ച് വീഴുന്നുണ്ട് അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടാണ് വേവിക്കുന്നത് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് അതിനൊന്ന് തുറന്നിട്ട് കസ്തൂരി മേത്തി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉലുവ ചെടിയുടെ തണ്ടും ഇലയെല്ലാം കൂടെ ഉണങ്ങിയ ഇതാണിത് നല്ലൊരു ഫ്ലേവറാണ് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കസ്തൂരി മേത്തി അതോടൊപ്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് കുറച്ച് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കയ്യിലുണ്ട് എങ്കിലും മാത്രം നമ്മൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കാഷ്യൂനട്ടിൻ്റെ അളവ് അതനുസരിച്ച് കൂട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എല്ലാം റെഡി ആക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് അപ്പം മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു